നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞാനൊരു 3 മണി സമയത്ത് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇത് നമ്മുടെ ഗോസ്റ്റ് ക്രേഫിഷ് ആണ്. മാത്രമല്ല ഓറഞ്ച് ഗോസ്റ്റ് ആണ്, കേരളത്തിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആയിരുന്നു. ഇതിനകത്തായിരുന്നു നമ്മൾ ഇതിൻ്റെ ബ്രൂഡൊക്കെ കീപ്പ് ചെയ്തിരുന്നത്. 2 ഫീമെയിലും 3 മെയിലും കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റൈറ്റ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു 12,000 ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ കാണുന്ന ഫീമെയിലിനെ ഇവന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ക്രേഫിഷിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്, അവർക്ക് ഒരു പ്രത്യേക രീതിയാണ്. ഒരു കോളനിയായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവരിങ്ങനെ ഇടയ്ക്ക് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു രീതിയാണ്. ഇതിൻ്റെ കാലുകളൊക്കെ കണ്ടോ, കാലുകൾ ഒരുവിധം കാലുകളെല്ലാം പറിച്ചെടുത്ത് തിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻകൈ, നമ്മളെ കടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൈ ഉണ്ടല്ലോ, അത് ഇടത് ഭാഗത്തുള്ള കൈ പറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടത് ഭാഗത്തുള്ള കണ്ണ് കണ്ടോ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ കണ്ണുണ്ട്, മറുഭാഗത്ത് കണ്ണില്ല. ഇത്രയും ക്രൂരമായിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ, പ്രത്യേകിച്ച് രോഗങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല, കെയർ ചെയ്യാനൊക്കെ സുഖമാണ്. പക്ഷേ ഇവർ തമ്മിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിത് വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ബ്ലാക്കിനകത്തും ഒരു ഫീമെയിൽ, ഇപ്പോൾ ഈ കാണുന്ന ഈ ഫീമെയിൽ ഉണ്ടല്ലോ, ഇത് ചത്തുപോയിട്ടുണ്ട്. ഈ ബ്ലാക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അത് ബ്ലൂ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റിലുള്ളത്. ഇതൊക്കെ ദൈവം എങ്ങനെയാണോ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതേ കളറിലായിരിക്കും. നമുക്കിപ്പോൾ പ്യുവർ ബ്ലാക്ക് വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, ജീവനുള്ള വസ്തുക്കളല്ലേ. അത് പ്രകൃതിയിൽ എങ്ങനെയാണോ അതുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ദൈവം അതിനെങ്ങനെയാണ് സൃഷ്ടിച്ചത്, ആ രീതിയിലേ നമുക്ക് കിട്ടുകയുള്ളൂ. ചെറുതായിട്ട് റെഡിഷൊക്കെ ഇതിൻ്റെ ദേഹത്ത് ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഈ ബ്ലൂ കാണുന്നുണ്ടല്ലോ, ഈ ഒരു പകുതിയിലൊക്കെ അത് ചത്തുപോയത് കൊണ്ടാണ് കേട്ടോ. ചത്തു കഴിഞ്ഞാൽ അവന്മാർ കളർ മാറുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു നല്ല വീഡിയോ ഒന്നും അല്ല, എന്നാലും നമ്മുടെ ഫാമിൽ നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. പല ആളുകളും ഇടയ്ക്ക് പറയാറുണ്ട് എൻ്റെ ഗപ്പീസ് ചത്തുപോയി, ക്രേഫിഷ് ചത്തുപോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമാണ്, നമ്മൾ ഇതുപോലുള്ള ജീവികളൊക്കെ വളർത്തുമ്പോൾ അത് ചത്തുപോവും. നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല, ഇവിടെയും ചാവാറുണ്ട്, അതിനുള്ള തെളിവാണിത്. ഇതിപ്പോൾ ഇന്ന് മാത്രം സംഭവിച്ചതാണ് ഇത് രണ്ടും, ഈ രണ്ട് ക്രേഫിഷും. ഏകദേശം 2,000-2,500 രൂപയുടെ നഷ്ടമാണ് ഒരൊറ്റ ദിവസം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അത് എല്ലാ ആളുകളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളൊന്നും തുറന്നു പറയണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാം നിങ്ങളുടെ അടുത്ത് അറിയിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. അതുപോലെ തന്നെ വൈറ്റ് ക്രേഫിഷും ഓറഞ്ച് ക്രേഫിഷും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 3 മാസം പ്രായമായിട്ടുള്ളൊരു ബാച്ച് ഉണ്ട്. പിന്നെ വൈറ്റിൻ്റെ ഒരു ബാച്ച് ഏകദേശം ഒരു 4.5 മാസം ആയതുണ്ട്, അധികമില്ല, ഒരു 10 ജോഡിയേ ഉള്ളൂ. 4.5 മാസം പ്രായമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി ഒരു 1.5-2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ആ ഒരു സൈസ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ ഉണ്ടാവും, അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ ആകുമ്പോൾ ഞാൻ മറ്റുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കുറച്ചായിട്ട് കമൻറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ കമൻറ്റിലൂടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കാണാം.